ഡിയർ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിവ്യ അനിൽകുമാർ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന യാന ഹോസ്പിറ്റലിൻ്റെ റിവ്യൂ ആണ്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം റിവ്യൂ ഇടണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്കിപ്പോൾ IVF പോസിറ്റീവ് ആയിരിക്കുമല്ലേ, IVF ചെയ്തിട്ട് പോസിറ്റീവായി പ്രഗ്നൻ്റ് ആയതല്ലേ. അപ്പോൾ നേരത്തെ തന്നെ റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അവിടെ കുറച്ച് IUI ഒക്കെ ചെയ്തു. ഒരു പ്രാവശ്യം സക്സസ്സായി, എന്നാലും അത് അബോർഷനായിപ്പോയി. പിന്നെ അതുപോലെ തന്നെ പിന്നെ കുറേ മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് മാറി. വേറെയും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് ലാപ്രോസ്കോപ്പി ചെയ്തു. അതിനുശേഷമാണ് യാനയെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ യാനയെക്കുറിച്ച് ഞാൻ ഫസ്റ്റ് അറിയുന്നതെന്ന് പറഞ്ഞാൽ യൂട്യൂബിലൂടെയൊക്കെയാണ്. എന്നാലും എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു ആ ഹോസ്പിറ്റലിൽ, ലാവണ്യ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്. അപ്പോൾ അവൾ പറയുമായിരുന്നു ഇങ്ങനെ ഈ ഹോസ്പിറ്റലിൽ അവൾക്ക് ലേബർ റൂമിലായിരുന്നു ഡ്യൂട്ടി ആയിരിക്കുന്ന ദിവസങ്ങൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഇന്ന് ഇതേപോലെ ഒരു ഡെലിവറി ഉണ്ടായി, രണ്ട് കുട്ടികളുണ്ട്, IVF ആയിരുന്നു, ട്വിൻസ് ആണ്, അല്ലെങ്കിൽ ഇന്ന് IVF ചെയ്ത് പോസിറ്റീവായ ഒരാൾ ഡെലിവറി കഴിഞ്ഞു, അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ ഡെലിവറി കഴിഞ്ഞു. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ മാറി മാറി ഹോസ്പിറ്റലിൽ കാണിക്കണ്ട, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് പോവാം എന്നുള്ളതായിരുന്നു അഭിപ്രായം. അപ്പോഴത്തേക്കും അത് നീട്ടി നീട്ടി വയ്ക്കായിരുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്നൊരു ദിവസം യാനയിലോട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ, എൻ്റെ ഹസ്ബൻഡിനെ ഇഷ്ടപ്പെടൂല എന്നുള്ള കാര്യമാണ് വിചാരിച്ചത്. ഞാൻ പോയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്ക്. ചേട്ടനെന്ന് വെച്ചാൽ ഈ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ തീരെ പറ്റാത്ത കാര്യമാണ്. പോയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ഡേ പോയപ്പോൾ ചേട്ടൻ എന്തോന്നാണ് തോന്നിയത് അവിടെ യാന ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ഡേ പോയപ്പോഴത്തേക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ആദ്യം അവിടുത്തെ സ്റ്റാഫിനെ തന്നെ നമുക്ക് പറയാം, നമ്മളെ പോയത് നല്ല റെസ്പെക്റ്റ് തന്ന്, നമ്മളൊരു കുടുംബത്തെ പോലെ അവർ എന്താണ് ആവശ്യം ഇത് ആദ്യമായിട്ടാണ് വരണത് എന്നൊക്കെ ചോദിച്ച് നല്ല ഒരു കെയറായിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ ഡോക്ടറെ കണ്ടു, നമ്മളെ ഡോക്ടർ സംസാരിച്ച് നിങ്ങളെ ആവശ്യങ്ങള്, നമ്മളെ വിഷയങ്ങൾ എന്താണെന്ന് പറഞ്ഞൊരു നല്ലൊരു സ്നേഹത്തോടെ നമ്മള് ബാക്കിയുള്ള വേറെ രണ്ടാശുപത്രി പോയല്ല, അവിടെ നിന്ന് വെച്ചിട്ട് ഈ വിവേക് ഡോക്ടർ ഡോക്ടറായിട്ടുള്ള വ്യത്യാസം എന്താന്നായിരുന്നു? ഓ, വ്യത്യാസം എന്ന് പറയുമ്പോ സംസാരിച്ച് സ്നേഹത്തോടെ സംസാരിച്ച് നമ്മളെ ആവശ്യങ്ങൾ എന്തെന്ന് അറിഞ്ഞ് തിരിച്ച് നമുക്ക് അതേ സ്നേഹത്തിൽ ഒരു മറുപടി തരാനുള്ള കഴിവുള്ള ഒരു ഡോക്ടറാണ്. നമ്മുടെ അഭിപ്രായം കൂടി ഡോക്ടർ കേൾക്കും. അഭിപ്രായം ഒന്നല്ല, നമുക്ക് പറയാനുള്ളതും കൂടെ ഡോക്ടറിന് കേൾക്കാൻ സമയമുണ്ട്. ബാക്കിയുള്ളവര് അവർക്ക് പറയാനുള്ളത് നമ്മളെ തല്ലിൽ അടിച്ചേൽപ്പിക്കാനാണ് നോക്കുന്നത്. നമ്മൾക്ക് വേറെ ഹോസ്പിറ്റലൊക്കെ നമ്മൾ പോയിട്ടുള്ള അപ്പം നമ്മൾ ചോദിക്കുന്നതിന് മറുപടി ഒന്നും തലേന്ന് ആരും തയ്യാറല്ല, ചോദിക്കരുത്, അവർ പറഞ്ഞാൽ കേൾക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് എന്തും തുറന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് റിട്ടേൺ ഇങ്ങോട്ട് പറഞ്ഞു തരും, ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ള. അതായത് എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്, എന്നാലും സ്നേഹം അത് തന്നെ. അതായത് സ്നേഹം എന്ന് പറയുമ്പോൾ റെസ്പെക്റ്റ്, സ്നേഹം. അത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടാതെ പറഞ്ഞ് മനസ്സിലാക്കി തരും എന്നുള്ളതാണ് അവിടുത്തെ സ്റ്റാഫും ഡോക്ടറും എല്ലാം. അതുപോലെ നമ്മൾ ആദ്യം പോയ ദിവസം തന്നെ ഇത്രയൊക്കെ എക്സ്പെൻസ് ആവും, ഇത്ര രൂപയൊക്കെ ആവും, ഇത്ര നിങ്ങൾ കരുതി വെക്കണം എന്ന് ആദ്യമേ നമ്മളെടുത്ത് പറയും. ചില ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ബില്ലടയ്ക്കാൻ നേരത്തായിരിക്കും നമ്മുടെ അടുത്ത് പറയണം ഇത്ര രൂപ നിങ്ങൾക്ക് ആവും.
ഐ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ആദ്യം പോകുമ്പോൾ തന്നെ ഇത്ര രൂപ നിങ്ങൾക്കാവും. അപ്പം മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ അത് ഒരു കണക്കുകൂട്ടൽ കാണുമല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ ദിവസം തന്നെ ട്രീറ്റ്മെൻറ്റ് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞു തന്നു, ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഇന്ന കാര്യങ്ങൾ എന്തോന്നാ, ഇത്രത്തോളം മരുന്ന് നമ്മൾ കഴിക്കേണ്ടി വരും, അതൊക്കെ അളവിലാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പിന്നെ വേറൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ബാക്കിയുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം നമ്മൾ ചെന്ന് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ അവർ പേടിപ്പിക്കുകയും ചെയ്യും. വേറൊരു കാര്യം, നമുക്ക് ഒരു ലോഡ് ബ്ലഡ് ടെസ്റ്റുകൾ എഴുതി തരും, അത് തന്നെ 10,000 രൂപയിൽ അടുപ്പിച്ച്. വിഷയമല്ല, ഇവിടെ അങ്ങനെയല്ല, ഡോക്ടറിനെ അറിയാം നമുക്ക് എന്ത് വേണം, അത് മാത്രമേ ചെയ്യൂ. ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യില്ല. ബാക്കിയുള്ള അടുത്ത് നമുക്ക് വേണ്ടാത്ത, നമ്മൾ ഇത് വേണ്ടെന്ന് പറഞ്ഞാലും അവർ കേൾക്കാതെ നമുക്ക് അതിനു വേണ്ടി അവര് എഴുതി തന്ന് ചെയ്യിപ്പിക്കും. പക്ഷെ ഇവിടെ നമ്മളെ പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടും കൂടെ പോയി, ഞാൻ എനിക്ക് ഇതേപോലെ കുറെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ അത് നമുക്ക് വേണ്ട, ഇത് മാത്രം മതി. അല്ലെ, നമ്മൾ ചെയ്ത റിസൾട്ട് ഉണ്ട് നമ്മളെ കയ്യിൽ, പുറത്ത് വേറൊരിടത്ത് കാട്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ അവര് ഇല്ല ആദ്യം പോലെ ഞാൻ പറഞ്ഞ കേട്ടാൽ മതി എന്ന് പറയും. പക്ഷെ ഇവിടെ ഓൾറെഡി നമ്മൾ റിസൾട്ട് കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഇല്ലെങ്കിൽ അത് വേണ്ട, ഓൺ സൈഡ് മാത്രം നമുക്ക് നോക്കാം. അങ്ങനെ നല്ല ഇതാണ്. പിന്നെ ഡോക്ടറെ അടുത്ത് പോകുമ്പം ഈ മരിച്ച് 50% മരിച്ച് പോകണമായി 100% ജീവൻ എടുക്കും, അതാണ് ഡോക്ടറെ പ്രത്യേകത. സംസാര ശൈലി മാത്രമല്ല, നമുക്കൊരു ആത്മവിശ്വാസം, നമുക്ക് പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ എന്നുള്ളതല്ല കാര്യം, നമ്മളെ ചേർത്ത് നിർത്തണ്ടേ. ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും അവര് ആ ഒരു ശത്രു വന്ന് കയറിയതുപോലെ പെരുമാറിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇരിക്കും? നമ്മള് മരിച്ചതിൽ കൂടെ വീണ്ടും കുറച്ചും കൂടെ മരിക്കല്ലേ ചെയ്യുള്ളൂ. ഡോക്ടർ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ആ സംസാരത്തെ നമ്മളറിയാം, അവിടുത്തെ സ്റ്റാഫ് ആവട്ടെ ഡോക്ടർ ആവട്ടെ, നമുക്ക് ഒരാൾ നമ്മൾ 50 പോയാണെങ്കിൽ 100% ആത്മവിശ്വാസം നമുക്ക് തരും. അതാ നമുക്ക് എപ്പോഴും ഒരു വിശ്വാസമാണല്ല വേണ്ടത്. അങ്ങനെ ആദ്യ ദിവസം പോയി ബ്ലഡ് ടെസ്റ്റുകൾ ആവശ്യമുള്ളത് മാത്രമാണ് ചെയ്യിപ്പിച്ചത്. ഈ കൗണ്ടുകൾ അങ്ങനെയൊക്കെ വേറൊരു ഹോസ്പിറ്റലിൽ ചെയ്ത റിസൾട്ടുകൾ ഉണ്ടായിരുന്നു, ബാക്കിയുള്ളതൊക്കെ ഈ തൈറോയിഡ് അങ്ങനത്തതൊക്കെ. അപ്പോൾ അതൊന്നും ചെയ്യിപ്പിച്ചൊന്നുമില്ല, ഹോർമോൺ ടെസ്റ്റുകൾ മാത്രമാണ് ചെയ്യിപ്പിച്ച. പോയ ദിവസം തന്നെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞു, ഡോക്ടർ ഇതേപോലെ 12 IUI ചെയ്തിട്ടുണ്ട്, ഇനി എനിക്ക് IUI ചെയ്യണതിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും എൻ്റെ മനസ്സിൽ പേടിയായിരുന്നു, എന്നാലും നമുക്ക് ഒരു 4 IUI കൂടെ ചെയ്തിട്ട് സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് IVFലോട്ട് പോവാം എന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷേ ഡോക്ടർ പറഞ്ഞു IVF IUI വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് ലോ ആണ്. അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ ശരി, എന്നെ ചുമ്മാ ഉള്ള അണ്ടം കൂടി നശിപ്പിക്കണ എന്തിനാ, ഇനി IUI ചെയ്തിട്ട് നമുക്ക് IVFലോട്ട് തന്നെ പോവാന്ന് പറഞ്ഞു. അപ്പം അപ്പൊ തന്നെ ഇത്തിരി നല്ല കോൺഫിഡൻസ് ആയി, എന്തായാലും ഡോക്ടർ ഞാൻ പറഞ്ഞതും കൂടെ കേട്ടല്ലോ എന്നുള്ള രീതിയിൽ കോൺഫിഡൻസ് ആയി. പാതി അസുഖം മാറുന്ന ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ മേടിച്ചത് നമുക്ക് അസുഖം കൂടെ ഉള്ളൂ, ഡോക്ടർ നമ്മുടെ സ്നേഹത്തോട് സംസാരിച്ചാൽ പാതി അസുഖം മാറും. ഞാൻ ശരിക്കും ഇതിനു മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും അവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ ആ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതേപോലെ ഇത്ര IUI ചെയ്തിട്ടുണ്ട്, എനിക്ക് IUIയുടെ താല്പര്യം, ഇനി IUI ചെയ്യുന്നതിനോട് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറിൻ്റെ അടുത്ത്. അപ്പോൾ ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ലാപ്രോസ്കോപ്പി ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് IVFലോട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ IVFലോട്ട് പോവാന്ന് പറഞ്ഞെങ്കിലും അവർ ലാപ്രോ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കാലം മാറി, അവർ പറഞ്ഞു എന്തായാലും 4 IUI കൂടെ ചെയ്തിട്ട്, ഒരിക്കൽ കൂടെ എന്നല്ല പറഞ്ഞത്, 4 IUIയും കൂടെ ചെയ്തിട്ട് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് IVFലോട്ട് പോകണം. അപ്പോൾ ഈ അപ്പോഴത്തേക്ക് എത്ര രൂപ ചിലവാണ് ഓരോ IUIക്ക് വേണ്ടിയിട്ട്? 10,000 അത് മെഡിസിനും എല്ലാം കൂടെ ഏകദേശം 12,000 രൂപ അടുപ്പിച്ച് ചിലവാകുന്നു. അപ്പം ഒരു IVF യാനിൽ ചെയ്യുന്ന പൈസയാവും അവിടെ 4 ഇത് IUI ചെയ്യുന്നത്. അപ്പോൾ അത്രയും പൈസ നമുക്ക് നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നു, അത് വേറൊരു കാര്യം. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഹോസ്പിറ്റലുകളെ അപേക്ഷിച്ചിട്ട് റിസൾട്ട് നല്ല കൂടുതലാണ്, അതുപോലെ തന്നെ എക്സ്പെൻസ് പൈസ. ആ പൈസയുടെ മാത്രമല്ല, ഓരോരുത്തർക്ക് ഒരാളുടെ, അതായത് ഇവയ്ക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഡോക്ടറിനറിയാം, ഒരാളെ ചെക്ക് ചെയ്തിട്ട് എന്താ കൊടുക്കണം, ഏത് മരുന്നാ കൊടുക്കണം, അത് ഇവിടും. പക്ഷെ വേറൊരാൾ വരുമ്പോൾ വേറെ ആയിരിക്കും. IVFന്റെ ഓരോ പേഷ്യന്റിനും
ഓരോ രീതിയിലുള്ള ഇതാണുള്ളത്. അപ്പൊ ദിവ്യക്കെന്നെ കൊടുക്കുന്ന അത് വേറെ ഒരാളിന് കൊടുക്കണമെന്നില്ല. ചിലപ്പോൾ ദിവ്യക്ക് രണ്ട് ഇൻഷൻ കൊടുക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഒരു ഇൻഷൻ കൊടുക്കും, ഹോർമോൺ അങ്ങനെ പല വ്യത്യാസങ്ങളും ഉണ്ട്. അത് ഒരാളിന് എന്താവശ്യം ഉണ്ടത് അതാണ് ഇവിടെ കൊടുക്കുന്നത്. ബാക്കിയുള്ളടത്ത് അങ്ങനെ അല്ല, ഒരേ രീതി ഒരേ രീതിയിൽ അങ്ങനെ അപ്പിക്കൊണ്ടിരിക്കും. മാറ്റി അവർ പരീക്ഷിക്കാൻ നോക്കുന്ന എപ്പോഴെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം സക്സസ് ആയില്ല എന്ന് കണ്ട ചിലപ്പോ അടുത്ത് വേറെ മാറ്റി പരീക്ഷിക്കായിരിക്കും. പരീക്ഷിക്കുകയില്ല, നമ്മളെ പറഞ്ഞാൽ നമ്മളോട് ഉദ്ദേശം. ആ അത് തന്നെ, വീണ്ടും വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന അത് തന്നെ. ഇത്ര ഇത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലേ. അപ്പൊ അതനുസരിച്ചിട്ട് ടെക്നോളജീസും ഉള്ള ഹോസ്പിറ്റൽ വേണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അങ്ങനെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. എല്ലാം പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയ ഹോസ്പിറ്റലായിട്ട് തോന്നുമെങ്കിലും എല്ലാ വിധ ഫെസിലിറ്റികളും ഉള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ ഒരു എൻഡോമെട്രിയോസിസ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എൻഡോമെട്രിയോസിസ് ഉള്ള ഒരാൾ ഈ ഫസ്റ്റ് IVF തന്നെ സക്സസ് ആവണമെങ്കിൽ അവർ അത്രത്തോളം കെയറും കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ബെസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ബെസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 3 മാസം വരെയാണ് ഉള്ളൂർ ഇത് ഹോസ്പിറ്റലിരിക്കുന്നത്. IVF ഒക്കെ ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉള്ളത് ഉള്ളൂർ ആക്കുളം റോഡിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് 3 മാസം വരെ വിവേക് ഡോക്ടർ നോക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റലോ ഡോക്ടറോ ചൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ സീനിയർ ഡോക്ടേഴ്സ് ഒക്കെ ഉള്ള ഒരുപാട് സീനിയർ ഡോക്ടേഴ്സ് ഒക്കെ ഉള്ള സീനിയർ ഗൈനക്കോളജിസ്റ്റുമാരുള്ള അവരൊക്കെ അവിടത്തെ ഹോസ്പിറ്റൽ ഡോക്ടർമാരാണ്. അതെവിടെന്ന് വെച്ചാൽ ഈഞ്ചക്കിലെ അമ്മ അരുമന അമ്മ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇടത്ത് കയറുക. അല്ലെങ്കിൽ നമ്മളെ കിഴക്കോട്ട് വന്നിട്ട് എന്താ പറയുന്നത്, നമ്മളെ ക്ഷേത്രം ഉണ്ടല്ലോ പഴങ്ങാടി ക്ഷേത്രം, ഗണപതി ക്ഷേത്രം, അതിന്റെ ബാക്ക് പഴങ്ങാടി. അവിടെ ഇതേപോലെ തന്നെ 3 മാസം കഴിഞ്ഞിട്ട് അവിടോട്ടാണ് നമ്മളെ റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഹോസ്പിറ്റലിലോട്ട് മാറാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ആദ്യം. പക്ഷേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളും അത് ഏതൊക്കെ ഡോസിലിനി മുന്നോട്ട് പോകണം എന്നുള്ളതും നമ്മുടെ ഇതുവരെയുള്ള ഹെൽത്ത് കണ്ടീഷനും ഒക്കെ അറിയാമെന്നുള്ളത് ഇവിടെയുള്ള ഈ ഡോക്ടേഴ്സ്. ഇപ്പോൾ വിവേക് ഡോക്ടറാണ് നമ്മളെ നമ്മളെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നതെങ്കിലും നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവരുടെ സിസ്റ്റത്തിലാണ് ഉള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ അരുമന ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷവും സത്യം പറഞ്ഞാൽ രാത്രിയൊക്കെ നമ്മൾ കയറി പോയാൽ പോലും സാധാരണ വേറെയുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ കണ്ടിട്ടുള്ളത് ഈ നൈറ്റ് സമയത്തൊക്കെ നമ്മളിങ്ങനെ പോയി ഒരു പേഷ്യൻറ്റ് കയറുമ്പോഴത്തേക്ക് സിസ്റ്റർമാരെല്ലാം ഓ ശല്യം കയറി വന്നെന്നുള്ള ഒരു ഫീലിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഇവിടെയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു വേണ്ടപ്പെട്ട ആൾ പെട്ടെന്ന് നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ഒരാൾ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യും എല്ലാവരും. എന്തോന്ന് പറയാം, ഒരു പ്രാവശ്യമാണ് ഒരു പേഷ്യന്റിനെ കണ്ടിട്ടുള്ളത് എങ്കിലും അവരുടെ പേര് വരെ ഓർത്ത് വെച്ചിരുന്ന് നമ്മൾ അത്രത്തോളം കെയർ ചെയ്യുന്നത്. എനിക്കതുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഹോസ്പിറ്റല്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ 7-ാമത്തെ മാസം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും നമ്മൾ അവിടെ തന്നെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ഡെലിവറി വരെയും അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് യാന ഹോസ്പിറ്റലിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഡോക്ടേഴ്സ് മാത്രമല്ല അവിടുത്തെ സ്റ്റാഫ്, എല്ലാ സ്റ്റാഫ്, സെക്യൂരിറ്റി മുതൽ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് വരെ സത്യം പറഞ്ഞാൽ നമ്മുടെ അടുത്ത സുഹൃത്തായിട്ടോ സഹോദരിയായിട്ടോ സഹോദരനായിട്ടോ ഒക്കെയായിട്ടാണ് പെരുമാറുന്നതായിട്ട് ഇതുവരെ തോന്നിയിട്ടുള്ളത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.